പിണറായി ടൂവിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാരിൽ രണ്ട് പാർട്ടികളുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് പൂവണിയുന്നത് ഒന്ന് ഐ മറ്റൊന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇത്രയോ നാളുകളായി ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നടക്കുന്ന ഐ എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി അഹമ്മദ് ദേവർഗോവിലൂടെ അവർ മന്ത്രിസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് രണ്ടര വർഷമാണെങ്കിൽ പോലും ലീഗിന് ബദലായി ഇടതു പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഐ എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനം പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മോദിക്കെതിരായ പോരാട്ടമൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിലെത്തി നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ഐ എൽ എല്ലിനെ പോലുള്ള ഒരു പാർട്ടിക്ക് അതും മുസ്ലിം ലീഗിൻ്റെ ഒരു കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് അവിടെ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് മൊത്തത്തിൽ ലീഗ് രാഷ്ട്രീയത്തിന് നൽകുന്ന ഒരു വലിയ താക്കിയത് കൂടിയാണ് അത് നിസ്സാരമായി കാണാനാകില്ല ലീഗിൻ്റെ കോട്ടകൊത്തലങ്ങൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ലീഗ് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് മലപ്പുറത്ത് കിട്ടിയ ഭൂരിപക്ഷവും കണക്കുമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ലീഗ് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് കോൺഗ്രസ്സിന് യു ഡി എഫിന് പൊതുവേ ഉണ്ടായിരിക്കുന്ന അപജയം ലീഗിനെയും നന്നായി തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടേക്ക് ഒരു എൻട്രി നടത്താൻ ലീഗിൻ്റെ കോട്ടകളിലേക്ക് ശക്തമായൊരു കടന്നുകയറ്റം നടത്താൻ ഇടതു പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഐ എൻ എല്ലിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ പറയുന്ന മന്ത്രിസ്ഥാനത്തിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യഘട്ടത്തിൽ അഹമ്മദ് ദേവർഗോവിലിനെ മന്ത്രിയാക്കണം എന്നുള്ള ചിന്ത ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നില്ല ആൻ്റണി രാജുവും കെ വി ഗണേഷ് കുമാറും മന്ത്രിയാകട്ടെ എന്ന ചിന്തയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക താൽപ്പര്യം ഐ എൻ എല്ലിനെത്തവണം മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന കാര്യത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നേട്ടത്തിലേക്ക് ഐ എൻ എല്ലിനെത്താൻ സാധിക്കുന്നത് അത് ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ അടിയേൽക്കാൻ സാധ്യതയുള്ള ഘടകമായി തന്നെ നാം കാണേണ്ടതുണ്ട് അഹമ്മദ്ദേവർഗോപിൽ ആദ്യമായി എം എൽ എ ആകുന്ന ഒരാളാണ് അങ്ങനെയാണ് ചില ഭാഗ്യങ്ങൾ ചിലർക്കുണ്ടാവുക ഇപ്പോൾ ആൻറ്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എഴുതി തള്ളിയതാണ് തിരുവനന്തപുരത്ത് ഒന്നുകിൽ ശിവകുമാർ ജയിക്കും അല്ലെങ്കിൽ കൃഷ്ണകുമാർ ജയിക്കും ആൻ്റണി രാജു എന്തായാലും ജയിക്കില്ല എന്നെല്ലാവരും പറഞ്ഞു എല്ലാവരും മൂന്നാം സ്ഥാനത്ത് മാത്രം കൽപ്പിച്ചിരുന്ന ഒരാൾ ഈ വന്ന പ്രീ പോൾ സർവേകളിലും എക്സിറ്റ് പോളുകളിലും ഒക്കെ ആൻ്റണി രാജു മൂന്നാം സ്ഥാനക്കാരനായിരുന്നു പക്ഷേ അവിടെ ഒരു അത്ഭുതകരമായ വിജയമാണ് അതും ചെറിയ വോട്ടിനല്ല എണ്ണായിരത്തിൽ പര വോട്ടിൻ്റെ വിജയമെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നേട്ടമുണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിലും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലയിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിലും ഒക്കെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ടാണ് ആന്റണി രാജു ഈ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത് എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എന്ന് അഹങ്കരിച്ചിരുന്ന ശിവകുമാറിനെതിരെയുള്ളതായതുകൊണ്ട് ആ വിജയത്തിന് വലിയ പ്രസക്തിയുമുണ്ട് അപ്പോൾ ഇടതു രാഷ്ട്രീയത്തോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ചേർന്ന് ഒരാൾ ഒരു നിർണായക ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജിനെ ഒരു മുതിർന്ന നേതാവ് ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടും ഇടതുമുന്നണിയിൽ ഉറച്ചു നിന്ന് ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾക്ക് അംഗീകാരം നൽകണം എന്നുള്ള ഒരു വലിയ ചിന്ത അക്കാര്യത്തിൽ പിണറായി അക്കാര്യത്തിലും പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ലത്തീൻ കത്തോലിക്കരുടെ പ്രതിനിധി എന്നുള്ളത് കൂടിയായപ്പോൾ ആന്റണി രാജുവിന് ദീർഘകാലമായി ഇടതു പ്രസ്ഥാനത്തോടൊപ്പം ഇടയ്ക്കൊന്ന് വഴിമാറി യു ഡി എഫ് വഴി സഞ്ചരിച്ചുവെങ്കിൽ പോലും ആ ഇടത് പ്രസ്ഥാനത്തോടൊപ്പം നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവരുടെ എപ്പോഴത്തെയും എന്താണ് നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞ ന്യായീകരണ തൊഴിലാളി എന്നുള്ള നിലയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ് വലിയ അംഗീകാരമാണ്